ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സാൽമൺ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് സാൽമൺ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ഇതിലിപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇതിപ്പോൾ മുള്ളൊക്കെ കളഞ്ഞിട്ട് കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സാൽമണിൻ്റെ ഇങ്ങനെയുള്ള റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഒന്ന് ഗ്ലേസ് ചെയ്തൊക്കെ വരുമ്പോൾ അത് മൊത്തം പൊടിഞ്ഞു പോവേ. ഇപ്പോൾ സാൽമൺ തന്നെ വേണമെന്നില്ല കേട്ടോ, കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ബ്രൗൺ കളറാക്കി എടുക്കണം. ഇതിപ്പോൾ ഒരു 50 ഗ്രാം ഉണ്ട് കേട്ടോ ഈ ബട്ടർ. ഇതിന് നമ്മൾ ഈ ഒരു കളറാകുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം അതിലേക്ക് നമുക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ 2 ടീസ്പൂൺ ഹണിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഹണി ആഡ് ചെയ്യാനായിട്ട്. അത് ആഡ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അവിടെ ഞാൻ ഒഴിക്കുന്ന വശം തന്നെ അതിങ്ങനെ കരിഞ്ഞിരിക്കുമേ. ആറിതിൽ വെളുത്തുള്ളി നന്നായിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വെക്കാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും കേട്ടോ. ഈ സാൽമൺ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫിഷാണേ. കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യേ. അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ നിന്നൊരു ഫാറ്റ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അത് ആക്ച്വലി നല്ല ഫാറ്റാണ് കേട്ടോ. ഇനി നമുക്കിത് ഒരു സൈഡ് 2 മിനിറ്റ് കുക്കായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നല്ലൊരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ അകം കുറച്ച് കട്ടി ആയതുകൊണ്ട് പതുക്കെ സമയമെടുത്തേ കുക്ക് ചെയ്യാവളേ. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.